വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ. അപ്പം ഇന്നൊരു പായസം റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ. അപ്പം അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഞാനത് ഉണ്ടാക്കുന്നതും അതെന്തുകൊണ്ടാണെന്നും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ത് കുഴപ്പമുണ്ടെങ്കിലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എന്നാലേ അടുത്ത വീഡിയോ എനിക്ക് നല്ല പോലെ പറയാനും ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പായസം ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചക്കക്കുരുവാണ്. ചക്കക്കുരു ഞാനിവിടെ തൊലി കളഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര പാനി, ശർക്കര ഉരുക്കിയതാണ്, തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കുത്ത്, ഏലക്കായ, ആവശ്യത്തിന് നെയ്യ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പായസം ഉണ്ടാക്കാനുള്ള പാത്രം നമുക്ക് ആദ്യം തന്നെ അടുപ്പത്ത് വയ്ക്കാം. ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് കോരി വയ്ക്കാം. നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന രണ്ടാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട്, അധികം നന്നായി അരയും വേണ്ട, എന്നാൽ ഒട്ടും അരയാതെ നിൽക്കണ്ട, ആ ഒരു വിധത്തിലാക്കി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചക്കക്കുരു വേവിച്ചത് അതിലേക്ക് ഇട്ട ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കണം, കട്ട പിടിക്കാതെ നോക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന രണ്ടാം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഞാനിവിടെ പായസം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന പാത്രം കുറച്ച് ചെറുതായിപ്പോയി, ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളും കുറച്ച് അധികമായിപ്പോയി. അപ്പോൾ പാത്രം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം നമുക്ക് പാകത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കാപ്പൊടിയും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പായസം ഇവിടെ റെഡിയായി. അടിപൊളി പായസമാണ്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം.
എന്നിട്ട് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.